ശക്തിയും ശങ്കരനും. വെളിക്കിറങ്ങാൻ മേല കൊറോണ, സദ്യക്കിരിക്കാൻ മേല കൊറോണ, തുമ്മാൻ മേല തുപ്പാൻ മേല കൊറോണ. ഓ കൊറോണ കൊറോണ കൊറോണ. ആഹാ, എന്തുവാ ഇത്? ശങ്കരന് പതിവില്ലാത്ത ഒരു പാട്ട്. കോവിഡിനെതിരെ കരുത്തു പകർന്ന് ഗാനസമാഹാരവുമായി കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് ഇന്ന് രാവിലെ 11:30 ആൽബം തിരുവനന്തപുരത്ത് റിലീസ് ചെയ്യുന്നു. ഈ കാലവും കടന്നു പോകും എന്നാണ് ആൽബത്തിന്റെ പേര്. ഈ കാലവും കടന്നു പോകും, അത് ഉറപ്പല്ലേ? കോട്ടയം ജില്ലാ പഞ്ചായത്ത് ജോസഫ് എങ്ങനെ ചാടിക്കിടക്കും? ജോസ് കെ മാണി പാടുമായിരിക്കും, അല്ലെങ്കിൽ UDF പാടുപേടും. അസംസ്കൃത എണ്ണവില താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ ഡീസൽ വില പ്രതിദിനം കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ കൊറോണ കാലത്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊറോണയും ഇന്ധന വിലയും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ട് എന്റെ കുഞ്ഞുഞ്ഞെ. രണ്ടും പിടിച്ചാ കിട്ടില്ലെന്നേ, അതല്ലേ ഈ കുതിപ്പിന്റെ കാരണം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ ചികിത്സാ ചെലവ് നാൾക്ക് നാൾ ഉദിക്കുകയാണ്. ലാബിലും ആശുപത്രിയിലും വില കുത്തനെ ഉയർന്നു, സർക്കാർ നിയന്ത്രിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കോവിഡിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല, പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിലക്കയറ്റം. കോവിഡ് ആയതുകൊണ്ട് ആർക്കും എന്തും പറയാമെന്നാണോ? ഒരിക്കൽ വിവാദമായി സർക്കാർ ഉപേക്ഷിച്ച ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി വൈദ്യുത മന്ത്രി MM മണി എത്തുന്നു. LDF ഘടകകക്ഷി CPI UDF ശക്തമായ എതിർപ്പുമായി രംഗത്ത്. സംസ്ഥാനം നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാം എന്ന് കരുതിയ അതിനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? കറണ്ടാണോ? അടുക്കരുത്, തുടരുത്. തലയോട്ടിയും എല്ലും കഷ്ണങ്ങളും ഉള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചാലോ? നിയമ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ കോവിഡ് കാലമായതിനാൽ അവസാന വർഷം മാത്രം പരീക്ഷ മതിയെന്ന് ബാർ കൗൺസിൽ. തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10-ാം ക്ലാസ്സുകാർക്ക് വലിയ പരീക്ഷയില്ല, എല്ലാവരെയും ജയിപ്പിക്കുന്നു. ഇവിടെ ഒടുവിൽ ഒരു പരീക്ഷയെങ്കിലും ഇല്ലേ? ഓ, നമ്മളേതാണ്ട് വലിയ കാര്യം ചെയ്ത പോലായി. പരീക്ഷയും പരീക്ഷണങ്ങളുമാണല്ലോ ജീവിതം. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ദിവസേനയുള്ള വാർത്താ സമ്മേളനം നിലച്ചു. 6 ദിവസമായി ഇപ്പോ വാർത്താ സമ്മേളനമില്ല. നാക്കിനും വാക്കിനും കോവിഡിനെ അടിച്ചു വീഴ്ത്താനാവില്ലെന്ന് തോന്നി കാണും എന്റെ ശങ്കരാ.